നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു രണ്ടാഴ്ചത്തോളമായി ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ എന്തായാലും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്ന് മുതൽ ഡെയിലി നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വീഡിയോകൾ ലഭിക്കുന്നതാണ്. യൂട്യൂബുമായി ബന്ധപ്പെട്ട് കുറേയധികം മാറ്റങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ ഈ രണ്ടാഴ്ചക്കുള്ളിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഓരോ അപ്ഡേറ്റുകളെ കുറിച്ച് നോക്കും. ഈ ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഫീച്ചർ നിങ്ങൾ യൂട്യൂബിൽ എനേബിൾ ചെയ്യുന്നതിലൂടെ യൂട്യൂബ് ഏണിങ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിളോ ട്രിപ്പിളോ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് അപ്ഡേറ്റ് എന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണണം, സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. ഈ വീഡിയോക്ക് ഒരു 1500 ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കറിയാം യൂട്യൂബ് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ ആഡ്സെൻസിലൂടെ കുറേ പൈസ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. യൂട്യൂബ് വീഡിയോകളിൽ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണിച്ചാണ് നമുക്ക് ആ യൂട്യൂബ് പൈസ വരുന്നത്. എന്നാൽ ഈ ഒരു മാർഗ്ഗം മാത്രമല്ല യൂട്യൂബിൽ മോണിറ്റൈസേഷനിലൂടെ ഏൺ ചെയ്യാനുള്ള മാർഗ്ഗം. പല രീതിയിൽ നമുക്ക് മോണിറ്റൈസേഷൻ്റെ ഫീച്ചേഴ്സ് യൂട്യൂബ് നൽകുന്നുണ്ട്. സൂപ്പർ താങ്ക്സ്, അതേപോലെ സൂപ്പർ ചാറ്റ്, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് നൽകുന്നുണ്ട്. അതിലേക്ക് യൂട്യൂബ് പുതിയൊരു ഫീച്ചറിലൂടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലൂടെ യൂട്യൂബ് തന്നെ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കൊണ്ടുതരും. അതായത് യൂട്യൂബിൻ്റെ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഫോണിൻ്റെ സ്ക്രീൻ ഒന്ന് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. നിങ്ങളുടെ യൂട്യൂബിൽ ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എനിക്ക് 3-4 ചാനലുകളുണ്ട്. അതിൽ 2 ചാനലിൽ ഈ ഒരു ഫീച്ചർ ബ്രാൻഡ് കണക്ട് ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ആപ്പ് ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടേക്കുക. ഈ ഒരു ഫീച്ചർ കിട്ടുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും എനേബിൾ ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിക്കോളൂ. അതിനായിട്ട് വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഓപ്പൺ ആക്കുക. അതിന് വൈറ്റി സ്റ്റുഡിയോ ആപ്പ് ഞാൻ ഓപ്പൺ ആക്കി. വൈറ്റി സ്റ്റുഡിയോയിൽ ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. ഏൺ സെക്ഷനിൽ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വൈറ്റി സ്റ്റുഡിയോയിൽ ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ബ്രാൻഡ് കണക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ഫീച്ചർ എനേബിൾ ചെയ്യണം. ടേൺ ഓണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കുറേ അധികം ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കുറേ അധികം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഫുൾ നെയിം കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. കമ്പനി നെയിം ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഈ രണ്ട് കാര്യങ്ങൾ കൊടുക്കണം. ഫുൾ നെയിമും അതേപോലെ തന്നെ കമ്പനി നെയിമും നമുക്കിവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ നെയിം എന്താണ് യൂട്യൂബ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഡബിൾ ചെക്ക് ചെയ്യണം. നമ്മളുടെ പേര് യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന പേര് കൊടുക്കുന്ന സമയത്ത് അത് ഡബിൾ ചെക്ക് ചെയ്ത് തെറ്റെല്ലാം ഉറപ്പുവരുത്തണം. അതിനോടൊപ്പം തന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മളിവിടെ കൊടുക്കുന്ന പേരും ഡീറ്റെയിൽസും ഒന്നും തന്നെ ഗൂഗിളിന് വെളിയിലേക്ക് പോകത്തില്ല. വളരെ സെക്യൂർ ആയിട്ടായിരിക്കും ഈ ഒരു കാര്യം ഇവർ പ്രോസസ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇമെയിൽ അഡ്രസ്സിന്റെ കാര്യം. വി വോണ്ട് ഷെയർ യുവർ ഇമെയിൽ അഡ്രസ് ഔട്ട്സൈഡ് ഓഫ് ഗൂഗിൾ അൺലെസ് റിക്വയർഡ് ബൈ കോർട്ട് ഓർഡർ. അതായത് സെക്യൂർ ആണെന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ചെയ്യേണ്ടത് ഫുൾ നെയിം ആദ്യം കൊടുക്കണം, അതിനുശേഷം ഇമെയിൽ അഡ്രസ്സും കൊടുക്കണം. അപ്പം ഞാൻ ഈ രണ്ട് കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്യുകയാണ്. ഞാനിവിടെ ഫുൾ നെയിമും ഇമെയിൽ അഡ്രസ്സും എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഐ ഹാവ് റീഡ് ആൻഡ് അക്സെപ്റ്റ് ബ്രാൻഡ് കണക്ട് ടേംസ് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങളിവിടെ അക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ കമ്പനി നെയിമൊന്നും ഇല്ല, അതുകൊണ്ട് അത് എൻ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അക്സെപ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ പേരും അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഒക്കെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. കാരണം അതൊരു സെക്യൂരിറ്റി റീസൺ ആണ് അത് ഹൈഡ് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, ഇനി നമുക്ക് അക്സെപ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും പിന്നീട് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യു ഡോണ്ട് ഹാവ് എനി ഓഫർ അറ്റ് ദ മൊമെന്റ്. അതായത് നമ്മളിപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ ഓഫറുകളൊന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻസ് ഒന്നും ഇവിടെ വന്നിട്ടില്ല എന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അത് നമുക്ക് മൊബൈൽ ഫോണിൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഡെസ്ക്ടോപ്പിൽ ചെയ്യണം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ട് ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും നേരെ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് വരികയാണ്. കമ്പ്യൂട്ടറിൽ ഞാൻ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഏൺ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഏണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും യൂട്യൂബ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ടൂൾസും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ്, മെമ്പർഷിപ്പ്, സൂപ്പേഴ്സ്, ഷോപ്പിംഗ്, ബ്രാൻഡ് കണക്ട്. അതായത് നമ്മുടെ ആ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പം സെറ്റ് ചെയ്ത ഓപ്ഷനാണ് ഈ ബ്രാൻഡ് കണക്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബ്രാൻഡ് കണക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ബ്രാൻഡ് കണക്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ബ്രാൻഡ് കണക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെൽക്കം ടു ബ്രാൻഡ് കണക്ട് മീഡിയ കിറ്റ്. അതിനോടൊപ്പം തന്നെ ബെസ്റ്റ് പ്രാക്ടീസസ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ സെറ്റ് യുവർ സജസ്റ്റഡ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അതായത് ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഒരു ബ്രാൻഡിൻ്റെ നിന്ന് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ബ്രാൻഡിൻ്റെ നിന്ന് എത്ര രൂപയാണ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കണം. ലോങ് ഫോം വീഡിയോയ്ക്ക് എത്ര ആണെന്നുള്ളത് കൊടുക്കാം. അതേപോലെ തന്നെ ഷോർട്ട് ഫോം വീഡിയോയ്ക്ക് ഏത് എമൗണ്ട് ആണ് വാങ്ങുന്നതെന്ന് എൻ്റർ ചെയ്യണം. അപ്പോൾ ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേങ്കിൽ ഇത് ചെയ്തിടുന്നത് നന്നായിരിക്കും. ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് കൊടുക്കുക. അതല്ലാതെ നിങ്ങളുടെ ചാനൽ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, കുറച്ച് വ്യൂസും ഒക്കെ കിട്ടുന്ന ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ അവിടെ ലക്ഷക്കണക്കിന് രൂപ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷനും കിട്ടാൻ പോകുന്നില്ല. റീസണബിൾ ആയിട്ട് നല്ല നിങ്ങൾക്ക് പ്രൊമോഷൻ തരണം, ബ്രാൻഡ് ഒരു
ബ്രാൻഡ് നിങ്ങളുടെ വീഡിയോ കണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് വന്ന് അവർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടണം, ആ രീതിയിൽ റീസണബിൾ പ്രൈസ് നിങ്ങളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ചാനലുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു പ്രൈസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ പ്രൈസ് ആയിരിക്കത്തില്ല നിങ്ങളുടെ ചാനലിൻ്റെ പ്രൈസ്, അതുകൊണ്ട് ഞാൻ ആ ഒരു കാര്യം ഇവിടെ ഹൈഡ് ചെയ്യുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടുണ്ട്, ഇവിടെ നിങ്ങൾ എൻറ്റർ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു പ്രൈസ് ലിസ്റ്റ് ഏത് സമയത്തും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ എൻ്റെ പ്രൈസ് ഇവിടെ എൻറ്റർ ചെയ്ത് ഡണ്ണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, മീഡിയ കിറ്റ്. അപ്പോൾ മീഡിയ കിറ്റ് ഓപ്പൺ ആക്കി നോക്കാനായിട്ട് വ്യൂ മീഡിയ കിറ്റിൽ ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മളുടെ ചാനലിൻ്റെ അനലറ്റിക്സിൽ ഒരു ബ്രാൻഡിന് ആവശ്യമായിട്ടുള്ള ഡേറ്റ, അതായത് ഡെമോഗ്രഫിക് ഡേറ്റ, ജെൻഡറ്, അതേപോലെ തന്നെ ഏജ്, ജിയോഗ്രഫി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒരു ബ്രാൻഡ് പ്രൊമോഷൻ വരുന്നുണ്ട്, അവർക്ക് അറിയണം അവരുടെ ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലാണോ നമ്മുടേതെന്ന്. അപ്പം നമ്മുടെ ചാനലിലെ ഏത് രീതിയിലുള്ള ആളുകളാണ് കാണുന്നത്, ഏത് സ്ഥലത്ത് നിന്നാണ് കാണുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡേറ്റ ബ്രാൻഡിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ യൂട്യൂബ് ഇവിടെ മീഡിയ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ബ്രാൻഡിന് കറക്റ്റായിട്ട് നമ്മളുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മീഡിയ കിറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് പി ഡി എഫിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പം യൂട്യൂബിൻ്റെ ബ്രാൻഡ് കണക്ട് എന്ന് പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, മോണിറ്റൈസേഷൻ ഫീച്ചർ എനേബിൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ബ്രാൻഡ് കണക്റ്റുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പ്രൊമോഷൻസ് നമ്മുടെ ചാനലിന് പറ്റുന്നതൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ തരുന്നതാണ്. പിന്നെ നമുക്ക് ആ ബ്രാൻഡുമായിട്ട് കോൺടാക്ട് ചെയ്തുകൊണ്ട് പ്രൊമോഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങളുടെ ചാനലിൽ ഈ ഒരു ഫീച്ചർ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പം പ്രൊമോഷൻ വരുമോ വരത്തില്ലയോ എന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. ബട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് എനേബിൾ ചെയ്തിടുക. വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം, വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. യൂട്യൂബിൻ്റെ ഒരു ഫീച്ചറാണ്, അത് നമ്മൾ എനേബിൾ ചെയ്തിരുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 1500 ആണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു, അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.